ഇന്ന് നമുക്ക് യൂണിറ്റ് 13 അമീൻസിൽ നിന്ന് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 25-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്, റൈറ്റ് ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറോബെൻസീൻ ഫ്രം അനിലിൻ. അനിലിൻ നിന്ന് എങ്ങനെ ക്ലോറോബെൻസീൻ ഉണ്ടാക്കാം? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ 3 നെയിം റിയാക്ഷൻസ് ഒരുമിച്ച് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം റൈറ്റ് ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറോബെൻസീൻ ഫ്രം അനിലിൻ അതെങ്ങനെയാണെന്ന് നോക്കാം. അനിലിനിൽ നിന്ന് എങ്ങനെ ക്ലോറോബെൻസീൻ ഉണ്ടാക്കാം, അനിലിനിൽ നിന്ന് എങ്ങനെ ക്ലോറോബെൻസീൻ ഉണ്ടാക്കാം, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഒരു രീതി എന്ന് പറയുന്നത് ഡയസറ്റൈസേഷൻ പ്ലസ് സാൻമേയേഴ്സ് റിയാക്ഷൻ. ഡയസറ്റൈസേഷൻ റിയാക്ഷൻ നടത്തി സാൻമേയേഴ്സ് റിയാക്ഷനും കൂടി നടത്തിയാൽ നമുക്ക് അനിലിനെ ക്ലോറോബെൻസീൻ ആക്കാം. ഇനി വേറെ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഡയസറ്റൈസേഷൻ പ്ലസ് ഗട്ടർമാൻ റിയാക്ഷൻ എഴുതിയാലും ശരിയാണ്. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻസ് ഒക്കെ എന്താന്ന് നോക്കാം. നമ്മുടെ നോട്ടിൽ 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ, എന്താണ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ. അപ്പൊ നോക്കിക്കേ, അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം നൈട്രൈറ്റ് ആൻഡ് എച്ച് സി എൽ. അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ NH2 ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ടിനെയാണ് അനിലിൻ എന്ന് പറയുന്നത്. അത് സോഡിയം നൈട്രൈറ്റും എച്ച് സി എല്ലും ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ടെമ്പറേച്ചർ പ്രത്യേകം ശ്രദ്ധിക്കണം. 273 to 278 കെൽവിൻ, ഏകദേശം 0 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് ഐസിൽ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ റിയാക്ഷൻ ചെയ്യുന്നത്. ഇത് സോഡിയം നൈട്രേറ്റ് പ്ലസ് എച്ച് സി എല്ലു ആയിട്ട് ചേരുമ്പോൾ ഒരു നൈട്രസ് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ടാകും, അതാണ് ശരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പൊ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ ഫോമിൽ ഇതാണ്, ബെൻസീൻ റിംഗിൽ N2Cl. ബൈ പ്രോഡക്ട്സ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടി. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമുക്ക് ക്ലോറോബെൻസീൻ ആക്കണം, എങ്കിലേ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നോക്കിയേ, അതിനുള്ള റിയാക്ഷന്റെ പേരാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ. ഈ ബെൻസീൻ ഡയസോണിയം സോൾട്ടിനെ കുപ്രസ് ക്ലോറൈഡ് ആൻഡ് എച്ച് സി എല്ലു ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുപ്രസ് ബ്രോമൈഡ് ആൻഡ് എച്ച് ബി ആർ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, കുപ്രസ് ക്ലോറൈഡ് പ്ലസ് എച്ച് സി എൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്ലോറോബെൻസീൻ. കുപ്രസ് ബ്രോമൈഡ് പ്ലസ് എച്ച് ബി ആർ എന്നാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബ്രോമോബെൻസീൻ കിട്ടും. അപ്പൊ ഇതാണ് സാൻമേയേഴ്സ് റിയാക്ഷൻ. അപ്പൊ സാൻമേയേഴ്സ് റിയാക്ഷൻ എന്താന്ന് മാത്രം ചോദിക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കണം. ഇപ്പൊ ക്ലോറോബെൻസീൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ എഴുതിയാൽ മതി. അപ്പോ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കുപ്രസ് ക്ലോറൈഡും അതുപോലെ തന്നെ എച്ച് സി എല്ലും ആയിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറോബെൻസീൻ ഉണ്ടാക്കാൻ എഴുതി കൊടുക്കണം. ഇനി അല്ലെങ്കിൽ ഈ സാൻമേയേഴ്സ് റിയാക്ഷൻ എഴുതിയില്ലെങ്കിൽ അതിന് പകരം എഴുതാവുന്ന ഒരു റിയാക്ഷനാണ് ഗട്ടർമാൻ റിയാക്ഷൻ. അവിടെ എന്താ വ്യത്യാസം? ഈ കോപ്പർ കുപ്രസ് ക്ലോറൈഡ് എന്നുള്ള സാധനത്ത് കോപ്പറിന്റെ ക്ലോറൈഡിന് പകരം കോപ്പർ പൗഡർ എടുത്താൽ മതി, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇക്വേഷൻ നോക്കിക്കേ, ഇത് N2Cl, അതൊക്കെ പല രീതിയിൽ എഴുതും കേട്ടോ. അപ്പൊ CuCl എന്നുള്ള സാധനത്ത് CU ആയി, എച്ച് സി എൽ മാറിയില്ല. എച്ച് സി എൽ ആണെങ്കിൽ ക്ലോറോബെൻസീൻ കിട്ടും, എച്ച് ബി ആർ ആണെങ്കിൽ എന്ത് കിട്ടും? ബ്രോമോബെൻസീൻ കിട്ടും. അത്രയേ ഉള്ളൂ റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഈ രണ്ട് റിയാക്ഷൻ കൂടി ചേർത്ത് എഴുതുന്നതിനായിരുന്നു നമ്മുടെ ഈ 3 മാർക്ക്, അതായത് റൈറ്റ് ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറോബെൻസീൻ ഫ്രം അനിലിൻ. അപ്പോ ഇത് കാണുമ്പോ അങ്ങനെ പെട്ടെന്ന് അറിയാൻ പാടില്ലെന്ന് വിചാരിക്കരുത്. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ ക്വസ്റ്റ്യൻ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ആൻസറും എഴുതാൻ പറ്റും. ഇനി ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.